അവസാനത്തെ ശ്വാസം എടുക്കുമ്പോ അത് ഉമ്മയുടെ ആ ഗന്ധം, ഇനി ശ്വാസം എടുക്കുന്നില്ല, അവസാനത്തെ ശ്വാസ, ആ ശ്വാസത്തില് അമ്മയുടെ ഗന്ധം വേണം. അതാ ഫിലിപ്പ് മമ്പാട് സാറ് പറഞ്ഞേ, മക്കൾക്ക് മാത്രം തിരിച്ചറിയുന്ന ഒരു മണമുണ്ട് ഉമ്മയ്ക്ക്, അമ്മയ്ക്ക്. അത് ഉമ്മയുടെ ഉദരത്തിനകത്ത് 9.5 മാസം കിടന്നത് ഓർമ്മ വേണം. ഉമ്മയുടെ മാറിൽ നിന്ന് ആദ്യത്തെ ദാഹം ഒരു വൈദ്യുത തരംഗം പോലെ നമ്മൾ കുടിച്ചപ്പോ ആ ഒരു മണം ഓർമ്മ വരണം. അപ്പോഴേ ഉമ്മയുടെ മണം ഓർമ്മ വരുള്ളൂ. ഇനി തുറക്കേണ്ടതില്ലാത്ത ഈ കണ്ണുകളില് അവസാനം ഉമ്മയുടെ മുഖം വേണം. മരിക്കുമ്പോഴേ നിറയെ ഉമ്മയുടെ മുഖം ഞാൻ നിറഞ്ഞു നിൽക്കണം. അവസാനം കേൾക്കുന്ന ആ സ്വരം അത് ഉമ്മയുടെ ആവണം. ഉമ്മ നമ്മൾ ഉറക്കിയിരുന്നില്ലേ? എന്റെ വീടിന്റെ തൊട്ടടുത്ത് വീട്ടില് ഇപ്പോഴും കുഞ്ഞുങ്ങൾ ഉറക്കുന്ന പാട്ട് ഞാൻ കേൾക്കും. എന്താ പാട്ട് അറിയോ? മോനെ ഉറങ്ങിക്കോ, മോളെ ഉറങ്ങിക്കോ, ദാ ദൈവത്തിന്റെ നാമം കേട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഉമ്മ നമ്മൾ ഉറക്കിയ ആ പാട്ടില്ലേ, ആ സ്വരം കേൾക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ അതിനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവില്ല മക്കളെ. ഒരു ഉമ്മയും ഒരമ്മയും നമ്മളെ സമ്മതിക്കൂല. അവര് ജീവിച്ചിരിക്കെ നമ്മൾ മരിച്ചു പോകാൻ ഒരു ഉമ്മയും സമ്മതിക്കൂല. അറിയോ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു മിനിറ്റ് കൊണ്ട്, ആസാമിൽ ഒരു ഭൂകമ്പം നടന്നപ്പോ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ പോലീസും പട്ടാളും ഓടി നടന്ന് അവിടെയുള്ള പരിക്ക് പറ്റിയ ആൾക്കാരെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ ശവശരീരങ്ങൾക്കിടയില്, കുന്നുകൂടി കിടക്കുന്ന ശവശരീരങ്ങൾക്കിടയില്, അപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ഉമ്മ. അവർ പ്രാർത്ഥിക്കുകയാണ്, നമസ്കരിക്കുകയാണ്. അവരെടുക്കണം, അവരെ രക്ഷിക്കണം, അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് കരുതി പോയി തൊട്ടപ്പോഴാ മനസ്സിലായേ അവർക്ക് ജീവനില്ല. ഇട്ടേച്ച് പോരെ, മരിച്ചവരെ നോക്കാനുള്ള സമയമല്ല എന്ന് പറഞ്ഞു അവർ ഇട്ടേച്ച് പോകും. ഒരു 10 സ്റ്റെപ്പ് നടന്നപ്പോ അതിലൊരാൾക്ക് ഒരു സംശയം, ഇവിടെ കിടക്കുന്ന ശവശരീരങ്ങളെല്ലാം ഇങ്ങനെ അല്ലല്ലോ കിടക്കുന്നേ, ഇതിനെന്തൊരു പ്രത്യേകതയുണ്ടല്ലോ, അത് നോക്കണമല്ലോ എന്ന് കരുതി തിരിച്ചു വന്നിട്ട് അവരെ എടുത്ത്, ആ സ്ത്രീയെ എടുത്ത് നിവർത്തി കിടത്തിയപ്പോ കാണുന്നു അവരുടെ തലയുടെ പകുതി ഭാഗം അടർന്നു പോയിരിക്കുന്നു, തലച്ചോറ് ചെതറിപ്പോയിരിക്കുന്നു, വലിയൊരു സ്ലാബ് വന്ന് തലയിൽ വീണ് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ആരും കാണുന്നില്ല, മുട്ടുകുത്തിയിട്ടാ കിടക്കണേ. പക്ഷെ അങ്ങനെ കിടക്കുമ്പോഴും ആ സ്ലാബ് ഒന്ന് തല തകർത്തപ്പോഴും അവര് മാറോട് ചേർത്ത്, നെഞ്ചോട് ചേർത്ത് എന്തോ ഒരു സാധനം, ഒരു കമ്പിളി പുതപ്പിൽ പൊതിഞ്ഞ് എന്തോ ഒന്ന് ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക. വളരെ പ്രയാസപ്പെട്ട് ആ കയ്യും എല്ലാം മാറ്റി ആ കമ്പിളിപ്പതപ്പ് എടുത്ത് പുറത്തെടുത്ത് വെച്ച് നിവർത്തി നോക്കിയപ്പോഴാ കാണണേ, അതിനകത്ത് 1-2 മാസം മാത്രം പ്രായമുള്ള ഒരാൺകുഞ്ഞ്. അവൻ സുഖമായിട്ട് ഉറങ്ങുക. അവിടെ നടന്ന കോലാഹലങ്ങളൊന്നും അവനറിയില്ല. അവൻ താമസിച്ച കെട്ടിടം നിലം പൊത്തിയത് അവനറിയില്ല. എന്തിനു പറയുന്നു, അവൻ ദാഹിച്ച് കരഞ്ഞപ്പോ, വിശന്ന് കരഞ്ഞപ്പോ ആ കരച്ചിൽ ഒരു കേൾക്കേണ്ട മാത്രയിൽ ഓടി വന്നിട്ട് അവനെ കോരിയെടുത്ത് അവന്റെ ചുണ്ടിലേക്ക് അമൃത് പകർന്നു കൊടുത്തിരുന്ന അവന്റെ ഉമ്മ മരിച്ചു പോയിരിക്കുന്നു എന്ന് അവൻ അറിയില്ല. കാരണം ആ കമ്പിളി പതപ്പിലൂടെ ആ ഉമ്മ പകർന്നു കൊടുത്ത ചൂട് അപ്പോഴും അവസാനിച്ചിട്ടില്ല. ആ സ്ലാബ് വന്ന് തലയിൽ വീണ് തല പിളർന്നു പോയപ്പോ ആ അമ്മ പറഞ്ഞു, മരണം വേണമെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയിക്കോ, പക്ഷേ ഒരു മരണത്തിനും എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കൂല, ഒരു മരണത്തിനും എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. അതാണ് അമ്മ, അതാണ് ഉമ്മ. ആ ഉമ്മയെ അനുസരിക്കാൻ, ആ ഉമ്മയെ സ്നേഹിക്കാൻ മാത്രം പഠിച്ചാൽ മതി ഒരു മക്കളും ഒരു ലഹരിയിലേക്കും അടിമപ്പെടില്ല.